আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া সলাতু ওয়া সালামু আলা মান লা নাবিয়্যা বা'দা ওয়া আলা আলিহি ওয়া আসহাবিহিল ফাইজিন আম্মা বা'দ। ইন উরিদু ইল্লাল ইসলাহ মাস্তাতাত ওয়া মা তাওফীকি ইল্লা বিল্লাহ আলাইহি তাওয়াক্কালতু ওয়া ইলাইহি উনীব। أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. قلوب العارفين لها عيون ترى ما لا يراه الناظرون. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സൗദി എസ് ഐ സി നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഉബൈദുള്ള തങ്ങൾ, ജിദ്ദ സെൻട്രൽ കമ്മിറ്റിയുടെ ബഹുമാന്യരായ പ്രസിഡന്റ് സയ്യിദ് അൻവർ തങ്ങൾ, കൂടാതെ എസ് ഐ സി ജിദ്ദ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന സമുന്നതരായ നേതാക്കൾ, പരിപാടിയുടെ ഈ 1442 വസന്തം ക്യാമ്പയിൻ്റെ ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടി തൗഫീഖ് കിട്ടി. അൽഹംദുലില്ല, റബ്ബിനെ ഒരുപാട് ഒരുപാട് സ്തുതിക്കുന്നു. ഇതിൻ്റെ കോർഡിനേഷനും മറ്റുമൊക്കെ നമ്മുടെ പഴയ സുഹൃത്തുക്കൾ കൂടിയായ ഉസ്മാൻ സാഹിബ് അടത്തിൽ, അതുപോലെ തന്നെ ജാബിർ നാദാപുരം, അബ്ദുള്ള തോട്ടക്കാട് അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ മുഅ്മിൻ മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടെ, റബ്ബിൻ്റെ വലിയ തൗഫീഖോടുകൂടെ റബീഉൽ അവൽ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. റബീഉൽ ആഖറുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹാരഥന്മാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരു മാസമാണ് റബീഉൽ ആഖർ മാസം. പ്രധാനമായും നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഗൗസുൽ ആലം ഷെയ്ഖ് മുഹദ്യുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വർ അല്ലാഹു മർഖദ, ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് നവ്വർ അല്ലാഹു മർഖദ, അതിലപ്പുറം 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു താല എല്ലാവരുടെയും ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അന്നുമായി ബന്ധപ്പെട്ട വിഷയത്തെ അധികരിച്ചാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ പറയുക എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിൻ സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശികളായി അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിലായി ഒട്ടനവധി ഔലിയാക്കൾ ഭൂമിയിൽ ഉദയം കൊണ്ടിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരമാണ്. എന്നാൽ ഔലിയാകളിൽ വ്യത്യസ്ത പദവികളും വ്യത്യസ്ത ദറജകളും ഉള്ളവരുണ്ട്. അവരിൽ തന്നെ ഏറ്റവും ഉന്നതിയിൽ ഉള്ളവരാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായിരിക്കുന്ന ഖുതുബുകൾ എന്ന് പറയുന്നു. എന്നാൽ ഖുതുബുൽ അഖ്താബ്,
കുത്തുബുകളുടെ കുത്തുബാണ് നമ്മളിന്ന് അനുസ്മരിക്കാൻ പോകുന്ന മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻ. ഹിജ്റയുടെ 5-ാം നൂറ്റാണ്ടിലാണ്, 471-ലാണ് മഹാനവറുകൾ റമദാനിൻ്റെ 1-ാമത്തെ രാത്രിയിലാണ് ഭൂമിയിൽ ഉദയം കൊണ്ടുന്നത്. അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരമാണ് ജനനവും അത്ഭുതമാകുന്നു. ജനനത്തിന് ശേഷമുള്ള കുട്ടിക്കാലത്തുള്ള വളർച്ചയും ജീവിതവും എല്ലാം അത്ഭുതമായിട്ടാണ് മഹാനവറുകൾ. കാരണം അത് അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരമാണല്ലോ. കഴിഞ്ഞ 1 മാസത്തോളമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യത്യസ്തങ്ങളാകുന്ന ചരിത്ര പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടപ്പോൾ തങ്ങളുടെ ജനനം അത്ഭുതമായിരുന്നു, ജീവിതം അത്ഭുതമായിരുന്നു, കുട്ടിക്കാലത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു മോശം പ്രവർത്തനം തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞ്. എന്നാൽ ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാകുന്ന ഔലിയാക്കൾ, ഈ ഔലിയാക്കളെയും അവരുടെ സൃഷ്ടിപ്പും അവരുടെ വളർച്ചയും അവരുടെ ജീവിതവും അത്ഭുതമായിരിക്കും എന്നതാ. അത് അല്ലാഹു തആല നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ്. കാരണം അവരുടെ ജോലി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ നിലനിർത്തുക എന്നതാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു അത്തരം ഒരു കാലഘട്ടത്തിലായിരുന്നു ഉദയം കൊണ്ടത്. അധികാരത്തിനും പ്രതാപത്തിൻ്റെയും പിന്നാലെ പോയി, അധികാരത്തിനും പ്രതാപത്തിനും വളരെയധികം വില കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം. അധികാരികളുടെ പിന്നാലെ അവർ പറയുന്നതാണ് എല്ലാം. അള്ളാഹുവിൻ്റെ നിയമ വ്യവസ്ഥകൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരം മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ഉദയം കൊണ്ടുന്നത്. അപ്പൊ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനനം ഏറ്റവും ഉന്നതരായിരിക്കുന്ന ദമ്പതികളിലാണ്, മാതാപിതാക്കളിലാണ്. അഥവാ അവരുടെ മാതാവും പിതാവും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു പ്രധാനിയാണ്. അബൂ സ്വാലിഹ് എന്ന് പറയുന്ന പിതാവിൽ നിന്നാണ് ഈ പിതാവിൻ്റെ പരമ്പരയാകട്ടെ മുത്ത് ഹബീബിലേക്ക് ചെന്നുമുട്ടുന്നതാണ് സല്ലല്ലാഹു അലൈഹി ആണോ. അപ്പൊ അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാന പ്രകാരമാണ് ഇങ്ങനെ ഒരു കുഞ്ഞു ജനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല മക്കയിൽ ജനിപ്പിച്ചതുപോലെ ഇങ്ങനെ കൈലാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറാനിലെ കൈലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനാകുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ഉദയം കൊള്ളുന്നു. ഹിജ്റ 571-ൽ റമദാനിൻ്റെ 1-ാമത്തെ രാത്രി മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഏറ്റവും വലിയ മഹാന്മാരായിരുന്നു അവർ. അതിലേക്ക് ഞാനിപ്പം കടക്കുന്നില്ല. എന്നാൽ അവിടുന്ന് അവിടുത്തെ പിതാവ് വഴി മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിലൂടെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മുത്ത് ഹബീബിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നുമുട്ടുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പരമ്പരയിലൂടെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും ചെന്നുമുട്ടുന്നു. അന്തല്ല ഹുസൈനിയ വൽ ഹസനിയ കുന്താമാ ആബൻ വാ ഉമ്മൻ ശരി ഫൈനി ഖാദിജ്തമാ എന്ന് ഖുതുബിയത്ത് ബൈത്തിൽ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടാകും. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ഹുസൈനിയാണ് മാതാവിലൂടെ, അവിടുന്ന് ഹസനിയാണ് പിതാവിലൂടെ. അപ്പോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അരുമ സന്താനങ്ങളിലേക്ക് രണ്ടുപേരിലേക്കും ചെന്നുമുട്ടുന്നു മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം, പിതാവിലൂടെ മാതാവിലൂടെ. അപ്പൊ അവിടുത്തെ കുടുംബത്തിന്റെ മഹിമ നമുക്ക് മനസ്സിലാക്കാം. ഖുതുബത്ത് ബൈത്തിൽ തന്നെ അവിടുത്തെ ജനന സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളം
അവിടുത്തെ ജന്മം കൊണ്ട് ഷറഫാക്കപ്പെട്ടതായിരിക്കുന്നു. ജീലാൻ എന്ന് പറയുന്ന സ്ഥലം ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൈലാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീൽ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം, ഇതെല്ലാം ഒന്ന് തന്നെ. ഈ സ്ഥലം അവിടുത്തെ ജനനം കൊണ്ട് മഹത്തമായതുപോലെ ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദ്, ആ ബഗ്ദാദിലാണ് മഹാനവറുകൾ മറപ്പെട്ട് കിടക്കുന്നത്. അതും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് മഹാനവറുകളുടെ ജീവിതവും മരണവും അവിടുത്തെ യാത്രയും എല്ലാം എല്ലാം. അല്ലം താബിൽ ഖബരി ബഗ്ദാദന്നാമാക്കിനഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മക്കയിലാണ്, അവിടുത്തെ വഫാത്ത് മദീനയിലാണ്. റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. അതുപോലെ തന്നെ റബ്ബിന്റെ തീരുമാനപ്രകാരം അവിടുന്ന് ഇറാനിലെ കൈലാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുന്നു. എന്നാൽ പിന്നെ ബഗ്ദാദിലേക്ക് പോകുന്നു. കുട്ടിക്കാലത്ത് തന്നെ അത്ഭുത ബാലനായിട്ടാണ് വളർന്നത് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആലാനു. ഒന്നാമത്തെ രാത്രിയിൽ അവിടുന്ന് ജനനത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിൽ തന്നെ മുല കുടിച്ചിട്ടില്ല. കാരണം റമദാൻ ഒന്നാകുന്നു. കാരണം അത്ഭുത കുട്ടിയാണ് എന്ന് ഉമ്മാക്ക് തന്നെ അറിയാം. എന്തുകൊണ്ട്? ഉമ്മയുടെ മടിത്തട്ടില് ഉമ്മ പാല് കൊടുക്കുമ്പോ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. കണ്ടോ, നമ്മളത് കേട്ടതാണ്. മുതലായ റമദാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തോടാത്തോവർ. അതുകൊണ്ട് ഉമ്മാക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട് ഈ കുട്ടി ഒരു അത്ഭുത ബാലനാണ്. കുട്ടി വളർന്ന് വലുതായി ഒരുപാട് അത്ഭുതങ്ങൾ. ഈ കുട്ടി മഹത്വമുള്ള കുട്ടിയാകുമല്ലോ, കാരണം ഉമ്മയും പിതാവും അങ്ങനത്തെ മഹത്വമുള്ളവരാകുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയും മഹത്വത്തിന്റെ ഉടമയാണ്. 5 വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. മാതാവിന്റെ ശിക്ഷണത്തിലാണ് വളരുന്നത്. ദീനീ വിദ്യാഭ്യാസമെല്ലാം മാതാവ് പഠിപ്പിച്ചു. നമ്മുടെ മക്കൾക്ക് 1-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കുട്ടി മുഴുവനായിട്ട് ഖുർആൻ ഹൃദിസ്ഥമാക്കി 7-ാമത്തെ വയസ്സിൽ. യാ അല്ലാ, കുട്ടി വളർന്നു വരുന്നു, ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം അറഫാ ദിവസത്തിൽ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആലാനു കൃഷിയിടത്തിൽ നിന്ന് ഒരു പശുവിന്റെ പിന്നാലെ കൂടിയപ്പോ ആ പശു തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അല്ല മോനെ, മാലിഹാദാ ഖുലിഖ്ത, അല്ല പൊന്നുമോനെ, നിന്നെ എന്തിനാ പടക്കപ്പെട്ടത് എന്ന് ഒരു പശു സംസാരിച്ചു എന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആലാന്നുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, വലാ ബിഹാദാ ഉമിർത്ത, പൊന്നുമോനെ, മോൻ ഇതിനല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ മുന്നിശ്ചയപ്രകാരം ഒരുപാട് കാര്യങ്ങൾ നിന്നിലുണ്ട്. നിന്റെ സൃഷ്ടിപ്പിൽ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നുമോനെ, നീ കളി തമാശകൾക്ക് ഇറങ്ങിത്തിരിക്കല്ല എന്ന് പറഞ്ഞ് ഒരു പശു തിരിഞ്ഞു നിന്ന് സംസാരിച്ചു എന്ന് മഹാനാകുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആലാന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. എറും അറഫ നാൾ പശുവെ പായിച്ചാരേ ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. മുഹിയുദ്ദീൻ മാലയിൽ അർത്ഥസമ്പുഷ്ടമായ മുഹിയുദ്ദീൻ മാലയിൽ ചെറിയ വരിയാണ്, പക്ഷേ വളരെ വലിയ ആശയമുള്ള മുഹിയുദ്ദീൻ മാലയിൽ ഓരോ വലിയിലും ഓരോ വലിയ ചരിത്ര സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഖാദി മുഹമ്മദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഏതായിരുന്നാലും മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആലാന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അന്നേ ദിവസം തന്നെ നേരെ അവിടെ നിന്ന് വന്നു മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആലാനു. വീടിന്റെ തട്ടുംപുറത്ത് കയറി നിന്ന് അറഫാ മൈതാനിയിലേക്ക് നോക്കുന്നു. അപ്പൊ ഇതെല്ലാം ഈ അത്ഭുത സിദ്ധികളും മറ്റുമൊക്കെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതാണ്. എന്തുകൊണ്ട്? ഒരു മനുഷ്യനെ അള്ളാഹു താല ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അവരെ ഉയർത്തുക തന്നെ ചെയ്യും. അപ്പൊ അതിനു വേണ്ടി അവർക്ക് ഓരോ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ അള്ളാഹു താല കാണിച്ചു കൊടുക്കും എന്നർത്ഥം. അതിനുള്ള ആയത്തുകളാണിത്. രണ്ടാമത്, ആ ദിവസം തന്നെ അറഫാ മൈതാനിയിലേക്ക്, കണ്ടോ, ഉലുബുൽ ആരി
فينا لها عيون ترى ما لا يراه الناظرون നമുക്ക് കാണുകയില്ല. ഔലിയാക്കളുടെ കണ്ണുകളെ കൊണ്ട് കാണും. എന്തുകൊണ്ട്? ആ കൽബിൻ്റെ ഉള്ളിൽ യാതൊരു തെറ്റുമില്ല. അത് തെറ്റും കൊണ്ട് കറുത്തിരുണ്ടിട്ടില്ല. നമ്മുടെ കൽബ് കൊണ്ടും കാണും, പക്ഷേ തെറ്റിൽ നിന്ന് മുക്തമാകണം. അള്ളാഹുവിൽ അഭയം തേടണം. അള്ളാഹുവിൽ അഭയം തേടിയാൽ നമ്മുടെ ഹൃദയവും നുക്കത്ത ഓരോ പുള്ളിയും വന്ന് കറുത്തു കറുത്ത ആ കറുത്ത പുള്ളികളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയി അള്ളാഹുമായിട്ടുള്ള സാമീപ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കും കാണാൻ പറ്റും. ഉലുബുല്ലാരി ഫിനലഹ ഉയുനു തറാമാല യറാഹുന്നാദിറൂന. നേരിട്ട് എവിടുന്നാണ് നോക്കണം? ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, സൗദി അറേബ്യയിലുള്ള വിശുദ്ധ മക്കയില് അറഫ മൈതാനിയിൽ ജനങ്ങള് ഹജ്ജിന് ഒരുമിച്ച് കൂടിയത് ഇങ്ങനെ കണ്ടു. ആര്? ഹുയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് സംഭവങ്ങളും ജീവിതത്തിൽ വലിയ ദൃഷ്ടാന്തങ്ങളായിരുന്നു. ഈ രണ്ട് സംഭവങ്ങളും ഉണ്ടായപ്പോ മഹാനായ മുഹയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഉമ്മയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഉമ്മുൽ ഖൈർ അമത്തുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പേരായ അവിടുത്തെ മഹതിയാകുന്ന അവിടുത്തെ ഉമ്മയുടെ അടുക്കൽ വന്ന് ഈ സംഭവങ്ങൾ പറഞ്ഞു. നേരത്തെ തന്നെ അറിയാം എൻ്റെ ഈ കുഞ്ഞ് ഒരു സാധാരണ കുട്ടിയല്ല എന്ന്. എവിടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ഒരു വലിയ മനുഷ്യനാണ് എൻ്റെ കുഞ്ഞ് എന്ന് ആർക്കറിയാം? ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് അറിയാം. ഈ രണ്ട് സംഭവങ്ങളും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു മുഹയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഞാൻ പോവുകയാകുന്നു, ഞാൻ ബഗ്ദാദിലേക്ക് തിരിക്കാണ്. എനിക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എനിക്കൊരുപാട് ഇൽമ കരസ്ഥമാക്കണം. ആത്മീയ ജ്ഞാനികളുമായിട്ട് സമ്പർക്കം പുലർത്തണം. അങ്ങനെ ആത്മീയ ലോകത്ത് വിരാജിക്കണം. എനിക്ക് അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മയോട് സമ്മതം ചോദിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ എനിക്ക് സമ്മതം നൽകണം. ഈ രണ്ട് സംഭവങ്ങളും അങ്ങോട്ട് കേട്ടപ്പോ ഉമ്മ ആകെ ധരിച്ചുപോയി. ഉമ്മ പറഞ്ഞു, ഉമ്മ ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ അള്ളാഹുവിന്റെ വഴിയിൽ വിടുകയാണ്. കാരണം ഉമ്മയും അങ്ങനത്തെ മഹതിയാണല്ലോ. ഉമ്മ വിട്ടു. ഉമ്മ ഒരു കിഴി സമ്മാനമായിട്ട് തൻ്റെ ഡ്രസ്സിൻ്റെ കക്ഷത്തിൻ്റെ താഴെ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെതാകുന്ന 80 സ്വർണനാണയം ഉണ്ട്, അനന്തരാവകാശം കിട്ടിയ സ്വർണനാണയങ്ങൾ. അത് 40 അതിൽ നിന്ന് സഹോദരന് വേണ്ടി മാറ്റിവെച്ച് 40 സ്വർണനാണയം തൻ്റെ കുപ്പായത്തിൻ്റെ അടിയിൽ കക്ഷത്തിൻ്റെ താഴെ തുന്നിപ്പിടിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഉമ്മ ഒരു വസീയത്തും ചെയ്തിട്ട് വിട്ടു, എൻ്റെ പൊന്നുമോന് കളവ് ജീവിതത്തിൽ ഒരിക്കലും പറയല്ലേ, ഇതാണ് ഉമ്മാക്ക് ചെയ്യാനുള്ള വസീയത്ത് എന്ന് പറഞ്ഞ് മുഹയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു വിട്ടു. ഇതാണ് മുഹയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം മറ്റൊരവസ്ഥയിലേക്ക്, മറ്റൊരു നാട്ടിലേക്ക് മാറുകയാണ്. അപ്പൊ ഇറാനിലെ ജിലാൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഉമ്മയോട് യാത്ര ചോദിച്ച് 1000 കിലോമീറ്ററുകളുള്ള ബഗ്ദാദ്, ഇറാഖിലെ ബഗ്ദാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. കാരണം ബഗ്ദാദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ഏറ്റവും അധികം അള്ളാഹുമായിട്ട് അറിയുന്ന മഹാന്മാരായിരിക്കുന്ന ആരിഫീങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ബഗ്ദാദിലേക്ക് മഹാനവറുകൾ പുറപ്പെടുന്നത്. അപ്പോ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങൾ എന്താണ്? അള്ളാഹുമായിട്ട് മഅരിഫത്തിന്റെ ഇൽമ് കരസ്ഥമാക്കണം, ഇൽമ് അഭ്യസിക്കണം, ആത്മീയ വഴിയിൽ മുന്നേറണം. ഇതായിരുന്നു മഹാനവറുകളുടെ ലക്ഷ്യം. അങ്ങനെ പോയി ഒരു കച്ചവടക്കാരുടെ കൂടെ പോയി. അപ്പോഴാണ് കൊള്ളക്കാറ് പിടികൂടിയത്. ചരിത്രം പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും എന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോ ഒന്ന് തൊട്ടു പോവുക മാത്രമാണ് ചെയ്യുന്നത്. മഹാനവറുകൾ 18 വയസ്സാണെന്നത്, 91 വയസ്സ് വരെ ജീവിച്ചു. അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ. ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നു. എല്ലാം അവിടുത്തെ വഅള് കാരണം, അവിടുത്തെ പ്രഭാഷണം കാരണം. വലിയ പ്രഭാഷകനായിരുന്നു. അവിടുത്തെ വഅളിന്റെ സദസ്സുകളിൽ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ
പങ്കെടുക്കുമായിരുന്നു. അതിൽ എല്ലാ ജാതി ജനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോയി, 18-ാമത്തെ വയസ്സാണ്. 18-ാമത്തെ വയസ്സിൽ ജയിലാൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ബഗദാദിലേക്ക് പോയി. ഈ ബഗദാദിലേക്ക് പോകുന്നത് വഴിയാണ് അവിടുന്ന് കൊള്ളക്കാര് പിടികൂടിയത്. മറ്റുള്ള കച്ചവട സംഘത്തെ പിടികൂടിയപ്പോ സ്വാഭാവികമായിട്ടും 18 വയസ്സുള്ള മുഹയുദ്ദീൻ എന്ന് പറയുന്ന ഈ ബാലനെയും പിടികൂടി എന്നർത്ഥം. അഥവാ എന്നിട്ട് ചോദിച്ചു, എല്ലാ കച്ചവട സ്വത്തും, കച്ചവട സംഘത്തിന്റെ അടുക്കലുള്ള മുഴുവൻ സ്വത്തും പിടിച്ചെടുത്തു. ലാസ്റ്റ് ഈ ഫക്കീറായിരിക്കുന്ന കുട്ടിനോട് ചോദിച്ചു, അല്ല ഫക്കീറായ മോനെ, നിന്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി, സത്യമാണല്ലോ ഉമ്മ പറയാൻ പറഞ്ഞിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു. അതെ, എന്റെ അടുക്കല് ഒരു 40 സ്വർണ്ണനാണയം ഉമ്മ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി ഒരുപക്ഷെ തമാശ പറയുകയായിരിക്കും എന്ന് കരുതി ആര്, കൊള്ളത്തിലെ കൊള്ളക്കാരും. അങ്ങനെയാണ് കൊള്ളക്കാരുടെ തലവന്റെ അടുക്കൽ കുട്ടിയെ ഹാജരാക്കപ്പെട്ടു. കുട്ടിയോട് പറഞ്ഞു, മോനെന്താ പറഞ്ഞത്, മോനെ എന്റെ അടുക്കൽ 40 സ്വർണ്ണനാണയം ഉണ്ടോ? അതെ, 40 സ്വർണ്ണനാണയം ഉണ്ട്. അപ്പൊ സ്വർണ്ണനാണയം എടുത്തു കാണിച്ചു കൊടുത്തു. ഈ കൊള്ളക്കാരുടെ തലവൻ ചോദിച്ചു, അല്ല മോനെ, ഈ നിന്നെ കണ്ടാൽ തന്നെ ഒരു ഫക്കീറാണ് എന്നേ പറയുള്ളൂ. എന്തുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കൊള്ളക്കാരാണെന്ന് നിനക്കറിഞ്ഞൂടെ? എന്തുകൊണ്ടാണ് നീ സത്യം പറഞ്ഞത്? അപ്പം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയുടെ വാക്ക് ധിക്കരിക്കുകയില്ല. എൻ്റെ ഉമ്മ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, എന്നെ യാത്രയാക്കുമ്പോ ഉമ്മ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പൊന്നുമോനെ ജീവിതത്തിൽ സത്യം മാത്രമേ പറയാവൂ, കളവ് പറയാൻ പാടില്ല. അപ്പോൾ പിന്നെ ഞാന് എൻ്റെ ഉമ്മയുടെ വാക്കനുസരിച്ചതാണ്. അപ്പോഴാണ് കരഞ്ഞത്, കൊള്ളക്കാരുടെ തലവൻ കരഞ്ഞു, ഒരുപാട് വർഷമായിട്ട് സൃഷ്ടിച്ച നാഥനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു ഒരുപാട് ഒരുപാട് കാലം. അങ്ങനെ ആദ്യത്തെ പരിവർത്തനമായിരുന്നു മുഹയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അന്നവിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ കൊള്ള സംഘം 60-ഓളം വരുന്ന ആളുകൾ, അവരുടെ നേതാവടക്കം മുഹയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അന്നവിന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടുന്ന് തൗബാ ചെയ്ത് മടങ്ങി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു വലിയ ജീവിതമായിരുന്നു. അങ്ങനെയാണ് പിന്നെ ബഗദാദിലേക്ക് മഹാനവറുകൾ പോകുന്നത്. ബഗദാദിൽ ചെന്നിട്ട് ഒരുപാട് മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങളുമായി, ഒരുപാട് ആത്മീയ ജ്ഞാനികളുമായിട്ട് അവിടുന്ന് സമ്പർക്കം പുലർത്തി. അള്ളാഹുവിന്റെ വഴിയിൽ പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, അത് സ്വാഭാവികമാണ്. അപ്പോ ഈ മഹാന്മാരുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് റബ്ബിന്റെ ദീന് വളർത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ്. ഇതിനു വേണ്ടിയാണ് അള്ളാഹു തആല അവരെ നിയോഗിച്ചിട്ടുള്ളത് എന്നർത്ഥം. അങ്ങനെ വരുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഭക്ഷണമില്ലാത്ത നാളുകൾ, ഊണും ഉറക്കവും ഇല്ലാത്ത നാളുകൾ, കാട്ടിലൂടെ സഞ്ചരിച്ച നാളുകൾ, ഒറ്റക്കൊറ്റക്ക് ഒന്നുമില്ലാതെ, ആരുമില്ലാതെ, ആരും തുണയില്ലാതെ. ഇത് അള്ളാഹുവിന്റെ വഴിയിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടുമുട്ടേണ്ട കാര്യങ്ങളാകുന്നു ഇതെല്ലാം. ഇതെല്ലാം ആര് കണ്ടുമുട്ടി? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാൻ ഏകാന്തതയായിട്ട് ജീവിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ മാത്രം ഓർത്ത് ജീവിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ ഈ ബഗദാദ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഏറ്റവും മോശകരമായിരിക്കുന്ന ഒരവസ്ഥയിൽ, അഥവാ അധികാരത്തിന്റെ പിന്നാലെ പോയിരുന്ന ഒരു വലിയ സമൂഹം, അതിനപ്പുറം പ്രതാപത്തിന് വേണ്ടി കൊള്ളയും കൊലയും കൊള്ളിവെപ്പും എല്ലാ വിധത്തിലുള്ള മോശമായ പ്രവർത്തികളും അരങ്ങേറിയിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ പണത്തിന്റെ പിന്നാലെ പോയിരുന്ന മറ്റൊരു വിഭാഗം, അതിനുവേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്തിരുന്ന ഒരു വിഭാഗം, ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ പൊറുതിമുട്ടി ഒരു ഭാഗത്ത്. എന്നാൽ അള്ളാഹു എന്നുള്ള ബോധം ഖൽബിൽ നിന്ന് തീരെ ഇല്ലാതെയായി പോയ ഒരു സമൂഹം. അതുകൊണ്ടാണ് റബ്ബ് തആല അങ്ങോട്ട് തന്നെ നിയോഗിക്കുന്നത് ആരെ? മുഹയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ പരിവർത്തനം ഉണ്ടായി. ഒരുപാട് ആളുകൾ അവിടുന്ന് വയറു പറഞ്ഞു. ഒരുപാട് കറാമത്തുകളിലേക്കൊന്നും ഞാന് കടക്കുന്നില്ല ഈ അവസരത്തിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമയം നീണ്ടുപോകുമോ എന്ന് ഭയന്നുകൊണ്ട് അനവധി അതീതിന്റെ വഴിയിൽ ഈ ആത്മീയ
ആത്മവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഒരുപാട് കറാമത്തുകൾ മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുണ്ടാവും. സത്യത്തിൽ അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അവിടുത്തെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ, 5000-ത്തോളം ആളുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ അതല്ല സത്യത്തിൽ ഇസ്ലാമിലേക്ക് എത്ര ആളുകൾ കടന്നു വന്നതു എന്നതല്ല. ഒരു പക്ഷേ അതിനുശേഷമുള്ള മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ചരിത്രം, ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹു അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ലക്ഷക്കണക്കായിരിക്കുന്ന ആളുകൾ ദീനുൽ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നാൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത കാലഘട്ടം അങ്ങനെയല്ല എന്ന് ഓർക്കണം. ഇസ്ലാമിക മുസ്ലിം നാമധാരികളാണ്, പക്ഷെ ഹൃദയത്തിൽ ഈമാനില്ല. ഈമാനിന്റെ ലെവലേഷം അവരുടെ ഹൃദയത്തിലില്ല. അവരെയാണ് സമുദ്ധരിക്കേണ്ടത്. അവരെ സമുദ്ധരിക്കുക എന്ന ഡ്യൂട്ടിയാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക്, ലക്ഷക്കണക്കായ ആളുകൾക്ക് ഹൃദയത്തിൽ നൂറില്ലാത്ത, ഹൃദയത്തിൽ അല്പം പോലും അള്ളാഹുവിന്റെ ഈമാനിന്റെ പ്രഭയില്ലാത്ത ആളുകൾക്ക് ഈമാൻ നിറച്ചു കൊടുത്തു. ഇതാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്ത ഒന്നാമത്തെ കാര്യം. എന്നിട്ടോ അധികാര വർഗത്തിനോടും പണത്തിനോടും ഉണ്ടായിരുന്ന അവരുടെ അനുകമ്പ ഇതെല്ലാം പഴുതുമാറ്റി അള്ളാഹുവുമായിട്ട് അവരെ ലയിപ്പിച്ചു. ഇതാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത്. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓരോ വാക്കുകളും അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തപ്പെട്ടതായിരിക്കും. എല്ലാം അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ വാക്കുകളിൽ ഓരോ വാക്കുകളും പടച്ച തമ്പുരാന്റെ ഓരോ വാക്കുകളും എന്ന് പറയാൻ അവിടുത്തെ ജനങ്ങളോട് പറയുന്നുണ്ട്. അല്ല പൊന്നുമോനെ, ഹൃദയമാണ് നീ ശുദ്ധീകരിക്കേണ്ടത്. നീ ഹൃദയത്തെയാണ് നീ കഴുകി ശുദ്ധീകരിക്കേണ്ടത്. നിന്റെ ഡ്രസ്സ് കഴുകി ശുദ്ധീകരിക്കുന്നതിനപ്പുറം, ഡ്രസ്സ് കഴുകി ശുദ്ധീകരിക്കുന്നതോടുകൂടെ ഹൃദയമെന്ന വസ്ത്രവും നീ കഴുകണം. അതാണ് നിനക്ക് വേണ്ടുന്നത്. അതിലാണ് നിനക്ക് വിജയമുണ്ടാവുക. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരുപാട് ഒരുപാട് മൊഴികളുണ്ട്. എല്ലാം അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് അഥവാ മനുഷ്യരുടെ ഹൃദയങ്ങളെ സംശുദ്ധീകരിച്ചെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രധാന ലക്ഷ്യം. അതിൽ മഹാനവറുകൾ വിജയിച്ചു എന്നതാണ്. ഔലിയാക്കളുടെ നേതാവാണ് എന്നതാണ് മഹാനവറുകളുടെ പ്രത്യേകത. അത്തരത്തിലുള്ള മഹാന്മാരായിരിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഈ ഔലിയാക്കൾക്ക് ഇതിന് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനമാണ് എങ്ങനെ അവർ എവിടെ ജീവിക്കണം, എവിടെ ഏത് നാട്ടിൽ വസിക്കണം എന്നെല്ലാം ഉള്ളത് പടച്ച തമ്പുരാന്റെ തീരുമാനങ്ങളാണ്. അതുകൊണ്ടാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ബാക്കിയുള്ള മുഴുവൻ വർഷങ്ങളും അഥവാ 18 വയസ്സ് വരെ അവിടുത്തെ ജന്മദേശമായ ജീലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിച്ചു കൂട്ടിയതിനു ശേഷം ബാക്കിയുള്ള 73 വർഷവും മഹാനവർ കഴിച്ചു കൂട്ടിയത് ബഗ്ദാദിലാണ് എന്നോർക്കണം. അവിടെ തന്നെയാണ് മഹാനവറുകൾ വഫാത്തായി കിടക്കുന്നതും. അപ്പോ നമ്മള് മഹാനവറുകളിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒരുപാട് ഒരുപാട് വലിയ പാഠങ്ങളുണ്ട്. പടച്ച തമ്പുരാനെ എങ്ങനെ മനസ്സിലാക്കണം എന്നതായിരുന്നു മഹാനവറുകളുടെ ക്ലാസുകളിൽ അധികവും. അള്ളാഹു എന്നുള്ള ചിന്ത മനസ്സിലില്ലാത്ത മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂട്ടിയോജിപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇത്. മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാരുടെ ദൗത്യമാണ് ഈ ദൗത്യമാണ് മഹാനവറുകൾ നിർവഹിച്ചത്. ഈ ദൗത്യ നിർവഹണത്തിൽ പൂർണ്ണമായിട്ട് വിജയിച്ച ഔലിയാക്കളുടെ നേതാവായിരുന്നു മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല അൻഹു. അതിനിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ മഹാനവറുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടിയും അതിനുവേണ്ടി വിദ്യ അഭ്യസിക്കുന്നതിലും ആത്മീയ ജ്ഞാനികളുടെ കൂടെ കൂടുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ക്ഷമിച്ചും സഹിച്ചും അള്ളാഹുവിന്റെ ദീനുമായിട്ട് ബന്ധപ്പെട്ട് ദഅവത്ത് നടത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യമായിരുന്നു
മുഹയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദൗത്യം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതല്ലാതെ ഔലിയാക്കളുടെ നേതാവാണ്, ഒരുപാട് കറാമത്തുകളുണ്ട്, ഈ കറാമത്തുകൾ കാണിച്ചിവിടെ ജീവിച്ചു എന്നതല്ല മഹാനായ മുഹയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത്. അതിലപ്പുറം കറാമത്ത് എന്നുള്ളത് ഒരു ഭാഗം മാത്രമാണ്. അത് ഈ ആത്മീയ ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം ഇട്ടുകൊടുക്കണമെങ്കിൽ ചില അനിവാര്യ ഘട്ടങ്ങളിൽ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വേണ്ടിവരും. അതിനുള്ളത് മാത്രമാണ് കറാമത്തുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ ഈ അവസരത്തിൽ പ്രവേശിക്കുന്നില്ല. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലും ഒക്കെ മഹാനന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ, ജസാകല്ലാഹുൽ ഖൈർ.